മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. തമ്പിലേയും കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്താണ് സംഭവമെന്ന്. അപ്പോൾ നമ്മൾ നൈസായിട്ട് ചെറിയൊരു ട്രിപ്പ് പോവാണ്. അപ്പോൾ ഇന്ന് മുതൽ നമ്മുടെ ചാനലിൽ ഈ ട്രിപ്പിൻ്റെ കുറച്ച് വീഡിയോസ് ആവും. വണ്ടിയുമായിട്ട് ബന്ധപ്പെട്ടൊന്നുമല്ല സംഭവമൊന്നുമില്ല. അപ്പോൾ നമ്മൾ നൈസായിട്ട് മണാലി വരെ ഒന്ന് പോകാനുള്ള പ്ലാനാണ്. ഇതവിടെ നമ്മൾ ഇന്ത്യ ചെറിയൊരു സ്ഥലമല്ലേ മണാലി. അപ്പോൾ അവിടെ വരെ ഒന്ന് പോവാണ്. നമ്മളെ ചെക്കന്മാരൊക്കെ ഉണ്ട്, കൂടെ എല്ലാവരും ഉണ്ട്. കുറേ നമ്മൾ നല്ലൊരു ട്രിപ്പൊക്കെ പോയിട്ട് ഇപ്പോൾ ലോക്ക്ഡൗണും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് പ്രശ്നം കാര്യങ്ങളൊക്കെ അല്ലേ. പിന്നെ അപ്പോൾ ഇപ്പോൾ ഒക്കെ റെഡി ആയി വരുന്നുണ്ട്. ഇപ്പോൾ ടൂറും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ പോവാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ടും വേണം. അപ്പോൾ നമ്മൾ കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഒന്നൊരു കാര്യമായിട്ടൊന്നും ഇല്ല, ഒരു ക്യാപ്പ് ഉണ്ട്, അതേപോലെ ഒരു മൂന്ന് കൂട്ടി ഡ്രസ്സ് മാത്രമേ ഉള്ളൂ. പിന്നെ കുറച്ച് ആക്സസറീസ്, മൊബൈലിൻ്റെ കുറച്ച് ടൂൾസും കാര്യങ്ങളൊക്കെ എടുത്ത്, മൊബൈലിൽ ഹോൾഡർ ഉണ്ട്, ഒരു ടോർച്ചുണ്ട്, അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മളതിന് വേണ്ടിയിട്ട് വണ്ടി ആദ്യം സെറ്റാക്കി, വണ്ടിയിൽ സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ അടിച്ചു. മലപ്പുറം ടു മണാലി, ക്ലാരി ഉണ്ട് ഞങ്ങളെ നാട്, ഞങ്ങൾ ക്ലാരിക്കാർ. അവിടെ മഞ്ഞിലിട്ടിട്ട് ഞങ്ങൾ ക്ലാരിക്കാർ എന്നുള്ളത് ഇങ്ങോട്ട് കാണുമ്പോൾ അതിൻ്റെ മോനെ. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ സെറ്റാക്കാം. വണ്ടിയിൽ ഒട്ടിക്കണം, അതേപോലെ ബാക്ക് ഗ്ലാസ്സും ഒരു ഒട്ടിക്കണം. മലപ്പുറം ടു മണാലി എന്നുള്ള സ്റ്റിക്കർ ആക്കി ഒട്ടിച്ച് പരിപാടിക്ക് കഴിഞ്ഞ്. ആ പിന്നെ സൈലോയിലാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. സൈലോ എന്താപാട് അറിയില്ല, ഞാൻ ഇത്രയും കാലമായിട്ട് സൈലോയിൽ യാത്ര ചെയ്തിട്ടില്ല. അപ്പോൾ നോക്കാം നമുക്ക് എങ്ങനെയുണ്ട്. സെവൻ സീറ്റാണ് വണ്ടി. അപ്പോൾ നോക്കാം നമുക്ക് എങ്ങനെ ഉണ്ടെന്ന് വണ്ടി. അങ്ങനെ സമയം രാവിലെ 5 മണി. ഈ ബാഗും ഈ ഒരു ട്രൈപോഡുമാണ് എനിക്ക് എടുക്കാനുള്ളത്. വണ്ടി വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ വണ്ടി എത്തിയിട്ടുണ്ട്. യെസ് ഇതാ വരുന്നു. ഡ്രൈവർ നമ്മുടെ സെക്കൻഡ് ജസീം. അപ്പൊ നമ്മൾ പാക്കിംഗ് ആണ്, സാധനങ്ങളൊക്കെ കയറ്റി ഇത്. ഇപ്പൊ സമയം 6:10. ഞങ്ങൾ യാത്ര തുടങ്ങി. ഇതാ ഡ്രൈവർ ഉണ്ട് ഇവിടെ, അപ്പുറത്ത് പാസി. ഇവിടെ ഞാന് അപ്പൊ നേരെ അജ്മീറാണ് പ്ലാന്. അതിന്റെ അടിയിൽ പിന്നെ സ്റ്റേ ചെയ്യും അങ്ങനെയൊക്കെയാണ്. അങ്ങനെ നൈസായിട്ട് ഇങ്ങനെ വെളിച്ചം വെച്ച് വരുന്നുണ്ട്. ഞങ്ങളിപ്പോ കൊളപ്പുറം എന്ന സ്ഥലത്തെത്തി. പിന്നെ വേറൊരു കാര്യം, നമ്മളെ വ്ളോഗ് എന്ന് വെച്ചാൽ, വ്ളോഗ് എന്ന് ഇതിന് പറയുമെന്ന് എനിക്കറിയില്ല. എന്നാലും നാടൻ വ്ളോഗാണ്, കട്ട നാടൻ വ്ളോഗാണ്. നമ്മളിപ്പോൾ യാത്രയിൽ പല പൊട്ടത്തരങ്ങളും മണ്ടത്തരങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടാവും, അപ്പോൾ അതൊക്കെ ക്ഷമിക്കുക. പിന്നെ ആദ്യത്തെ വ്ളോഗാണ്, പല കുറ്റങ്ങളും തെറ്റുകളൊക്കെ ഉണ്ടാവും. ഓക്കെ, നമ്മളങ്ങനെ കോഴിക്കോട് ബൈപ്പാസിലൂടെ അങ്ങ് ചീറി പാഞ്ഞുകൊണ്ടിരിക്കുന്നത്. നേരെ കോഴിക്കോട് കണ്ണൂർ, പിന്നെ കാസർഗോഡ് ഗോവ. അങ്ങനെയാണ് ഇന്നത്തെ പ്ലാന്. പ്ലാന് പലതും പ്ലാൻ ഇടുന്നുണ്ട്, പക്ഷെ നടക്കുമെന്നറിയില്ല. പല പ്ലാനും നടക്കും, പലതും നടക്കാതിരിക്കും. ഏതായാലും പ്ലാനുകളില്ലാത്ത യാത്രയാണ് നമുക്ക് ഇഷ്ടം കേട്ടോ. അങ്ങനെയാണ് അത്, അത് വേറൊരു വൈബാണ്. പിന്നെ നമ്മൾ വീഡിയോ വെറുതെ കുറേ അങ്ങനെ റോഡിൻ്റെ വ്യൂ കൂടുതൽ കാണിക്കൂല. ഫുഡ് മെയിൻ, ഫുഡ് എന്തായാലും കാണിക്കും. എല്ലാ ഫുഡ് കഴിക്കണ വീഡിയോ നമ്മൾ കാണിക്കും. പിന്നെ അതേപോലെ ടൂറിസ്റ്റ്, പിന്നെ നമ്മൾ പോണ പ്ലേസ് എന്തായാലും കാണിക്കും. വെറുതെ ഇങ്ങനെ റോഡുകൾ വെറുതെ ഇങ്ങനെ കാണിക്കുക, ആ പരിപാടി ഉണ്ടാവില്ല. അങ്ങനെ നമ്മൾ വണ്ടി സൈഡാക്കിയത് കോഴിക്കോട് കണ്ണൂർ റൂട്ടിൽ. കടൻ്റെ പേര് ഫുഡ് ബുക്ക്. നൈസായിട്ട് ചായയും കടിയും മാത്രം, രാവിലെ തന്നെ പള്ളം നിറച്ച് തിന്നിട്ടില്ല വെച്ചിട്ട് ചായയും പൊരിക്കടി മാത്രം തിന്നാനുള്ളൊരു പ്ലാനാണ്. നമുക്ക് പോയൊക്കെ എന്തൊക്കെ ഉള്ളതെന്ന്. അതാ ഫുഡിൻ്റെ ആളത് വരുന്നത്. ഫുഡ് തീരുമാനിക്കുന്ന മൂപ്പലാം. പക്ഷെ വേറൊരു കാര്യം കേട്ടോ, നമ്മൾ ട്രിപ്പിൽ ഫുഡാണ് മെയിൻ. ഫുഡ് കഴിച്ചിട്ട് ബാക്കിയുള്ളൂ. നല്ല പഴംപൊരിയും പിന്നെന്താ പരിപ്പ് കട, പിന്നെ കോഴിക്കോടത്തെ കുറേ സ്പെഷ്യൽ, കണ്ണൂർ സ്പെഷ്യലൊക്കെ ഉണ്ട് ഇവിടെ. അതൊക്കെ ഒന്ന് ടേസ്റ്റ് നോക്കട്ടെ എങ്ങനെ ഉണ്ട് നോക്കട്ടെ. എനിക്ക് ഇറച്ചിപ്പത്തിരി ഓക്കെ, ഇറച്ചിപ്പത്തിരി എങ്ങനെ ഉണ്ട് നോക്കട്ടെ. അത് കാണുമ്പോൾ തന്നെ വെള്ളം വരുന്നുണ്ട് ഇറച്ചിപ്പത്തിരി. അവിടെ സൂപ്പർ. ഇതാണ് നമ്മുടെ ടീമിൽ ഫുഡിന്റെ ആള്. എവിടെ ഫുഡ് ഉണ്ടോ അതിനോട് വെച്ചാൽ മതി. അങ്ങനെ നമ്മള് ചായ ഒക്കെ കുടിച്ചിട്ട് ക്ലാസ് കാലി ക്ലാസ് ഇത് കൊടുക്കണേ. ചെക്കൻ ഡീൽ ചെയ്യുന്നുണ്ട് ഇവിടെ ക്യാഷൊക്കെ.
അപ്പോൾ ഞാൻ പുറത്തത്തെ സൗണ്ട് കൂടുതൽ വെറുപ്പിക്കുമ്പോൾ ഞാൻ ഞാൻ തന്നെ റെക്കോർഡ് ചെയ്തിട്ട് ഇങ്ങനെ പറയണേ. ഇനി പോവാ, വണ്ടി കയറി പോവല്ലേ. ഓക്കെ. പിന്നെ നമ്മൾ വണ്ടി ഇവിടെ നിർത്തിയത്, ഇവിടെ മാഹിയിൽ നിർത്തിയത്. മാഹിയിൽ നിന്ന് ഫുൾ ടാങ്ക് അടിച്ചിട്ട് വിടാമെന്ന് എഴുതിയിട്ടാണ് ഇവിടുന്ന് ഡീസൽ അടിച്ചത്. വലിയ കാര്യമൊന്നുമില്ല, ഒരു വട്ടമല്ലേ ഇവിടുന്ന് അടിക്കാൻ പറ്റുള്ളൂ. ഏതായാലും വേണ്ടിയില്ല, ഇവിടുന്ന് ഫുൾ ടാങ്ക് അടിച്ച്. സൈലൊക്കെ ഫുൾ ടാങ്ക് 3500 പേർ റേഞ്ചിലെ വരുന്നത്, 42 ലിറ്റർ ആണ്. 42 ലിറ്റർ 3210 രൂപ. അങ്ങനെ ഫുൾ ടാങ്ക് അടിച്ച് നമ്മൾ വീണ്ടും യാത്ര തുടങ്ങി. അടുത്ത സ്ഥലത്ത് നമ്മൾ നിർത്താം. ഫുഡിൻ്റെ ആള് വീണ്ടും ഫുഡ് കയറുണ്ട്. ഇത് തന്നെ ഫുഡ്. അങ്ങനെ നമ്മൾ ഡീസൽ അടിച്ച് വീണ്ടും യാത്ര തുടങ്ങി. വീണ്ടും ഇനി അടുത്ത പരിപാടി ഫുഡ് കഴിക്കലാണ്. രാവിലത്തെ ഫുഡ് കഴിച്ചിട്ടില്ലേ, മെയിൻ രാവിലത്തെ ഫുഡ് കഴിച്ചില്ലെങ്കിൽ പിന്നെ അന്നത്തെ ദിവസം പോയി. അപ്പം നമ്മൾ കുറച്ചുകൂടി കഴിഞ്ഞിട്ട് നിർത്തും, കുറച്ചുകൊണ്ട് പോയിട്ട് കണ്ണൂർ തന്നെ കേട്ടോ. യെസ്, ഇതാണ് 666 റെസ്റ്റോറൻറ്റ്, 666 ഫാമിലി റെസ്റ്റോറൻറ്റ്. ഇവിടെ നല്ല ബീഫും പൊറോട്ടയുണ്ട്, നല്ല ബീഫും പൊറോട്ടയും. എങ്ങനെയുണ്ട് കണ്ണൂർ ബീഫും പൊറോട്ടയും? അടിപൊളി. പൊട്ടിച്ചതാണ്. സൂപ്പർ സൂപ്പർ. അടിപൊളി പൊറോട്ട. എങ്ങനെ മടക്ക ബീഫ് എടുക്കുക? ഓ, എങ്ങനെയുണ്ട് മലയാളി? അങ്ങനെ പ്ലേറ്റൊക്കെ കാലിയാക്കി. ചെക്കൻ 3 പൊറോട്ട തന്നെ ഇല്ല, 3 തന്നില്ലേ? 2 എണ്ണം അല്ലേ? ബീഫാണ് 3 എണ്ണം തന്നത്. ഇവിടെ ഉണ്ട് മറ്റേ ആള്. എങ്ങനെയുണ്ട് ബീഫ്? ഒരു രസം പറയും. അടിപൊളി ബീഫ്, അടിപൊളി ബീഫ്. അങ്ങനെ 666 ഹോട്ടൽ, തെറ്റില്ല. കണ്ണൂർ ഈ സ്ഥലത്തിന്റെ പേര് മീത്തേൽ പീടി കേട്ടോ. വീണ്ടും നമ്മൾ യാത്ര തുടങ്ങും. വീണ്ടും നമ്മളെ സ്വന്തം സൈലോ. സൈലോ നമ്മൾ അടുത്ത സ്റ്റോപ്പാണ് മുയിപ്പിലങ്ങാടി ബീച്ച്. മുയിപ്പിലങ്ങാടി ബീച്ച് എന്ന് പറഞ്ഞാൽ കുറേ പ്രാവശ്യം പോയതാണ്. എന്നാലും കണ്ണൂർ കൂടി ട്രിപ്പ് പോവുകയാണെങ്കിൽ മുയിപ്പിലങ്ങാടി ബീച്ച് പോകണം. ബീച്ചിലൊന്നുമില്ല, ഡ്രൈവിംഗ് ബീച്ചാണ്. ജസ്റ്റ് വണ്ടി ഇറക്കിയിട്ട് ഒന്ന് 2 കറക്കലിറക്കിയിട്ട് തിരിച്ചു പോകും, അത്രേ ഉള്ളൂ. വെള്ളത്ത് കൂടി ഒന്ന് വണ്ടി കറക്കി ഒരു വീഡിയോ ഒക്കെ എടുത്തിട്ട് പോകണം. അപ്പുറത്ത് 2 പോലീസുകാരുണ്ടാവും ഇവിടെ നിൽക്കുന്നത്. പൊക്കൊന്നും അറിയില്ല, എന്നാലും വേണ്ടി നമ്മളെ കളി കളിച്ചിട്ട് പോകണം, അത്രേ ഉള്ളൂ. ഏതായാലും ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങി എൻ്റെ ഷൂട്ടൊക്കെ എടുക്കുക വെച്ചിട്ട് നമ്മളെ വണ്ടി നിൽക്കുന്നുണ്ട്. എന്താ അടിപൊളി അടിപൊളി കയ്യിൽ നമ്മൾ വിചാരിച്ച പോലെ ഒന്നുമില്ല കേട്ടോ, സൂപ്പറാണ്. പ്രതീക്ഷിച്ചതിനും കാട്ടിൻ്റെ പൊളി പൊളി പൊളി. കൂടുതലാക്കണ്ട, അപ്പുറത്ത് പോലീസുണ്ട്, ഏതായാലും വേണ്ടില്ല. അങ്ങനെ 2 ഫോട്ടോ ഒക്കെ എടുക്കുക. നമ്മൾ 2 ഫോട്ടോ ഒക്കെ എടുത്ത് നമ്മളെ സൈലോതാ വരുന്നു മുയിപ്പിലങ്ങാടി ബീച്ച്. അങ്ങനെ നമ്മുടെ കാസർഗോഡ്, കാസർഗോഡ് ഉദുമ. കാസർഗോഡ് നമുക്ക് ഒരാൾ മീറ്റ് ചെയ്യാണ്ട്, മെയിൻ ആളാണ് റേഡേഴ്സിന്റെ ഹെൽപ്പ് ലൈൻ ഹൈദർബായ് ഹൈദർക്ക. മുപ്പരെ കണ്ടിട്ട് വേണം ട്രിപ്പൊക്കെ തുടങ്ങാൻ. ബൈക്കേഴ്സൊക്കെ പോകും, മുപ്പരെ കണ്ടാലും ഓൾ ഇന്ത്യ എല്ലായിടത്തും ആളുണ്ടാവും കേട്ടോ. ഹെൽപ്പ് ലൈൻ്റെ ആളാണ്. അപ്പോൾ മൂപ്പരൊന്ന് മീറ്റ് ചെയ്യണം, നമുക്ക് നേരെ പോയിട്ട് മൂപ്പര് മീറ്റ് ചെയ്യണം. അങ്ങനെ നമ്മൾ ഹൈദർബായിൻ്റെ വീട്ടിലേ കണ്ടില്ലേ കുറേ ടാഗുകൾ റൈഡേഴ്സിൻ്റെ. ഈ റോസ് കളർ ടീ ഷർട്ട് ഇട്ട പാവം മനുഷ്യനായിട്ട് ഹൈദർബായി,
അങ്ങനെ അവിടുന്ന് ഞങ്ങൾ ഇറങ്ങി അങ്ങനെ ഉച്ചഭക്ഷണം നമ്മൾ എപ്പോഴാണ് എത്ര മണിക്ക് സമയം എത്രയായി മൂന്നര ഇപ്പൊ ഉച്ചഭക്ഷണം കഴിക്കുകയാണ് കാസർഗോഡാണുള്ളത് എങ്ങനെയുണ്ട് ഭക്ഷണം കണ്ടേ ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്തോട്ടെ അടിപൊളി അടിപൊളി എന്നാ ബാക്കി കഴിച്ചിട്ടാണ് ബാക്കി കഴിച്ചിട്ടാണ് അങ്ങനെ നമ്മള് മാംഗ്ലൂർ കഴിഞ്ഞ് മാംഗ്ലൂർ എത്തിയില്ല മംഗലാപുരം കഴിഞ്ഞ ഐവേര് ഉടുപ്പി നമ്മളെ പാനേക്കരെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ തിരക്ക് കുറവാണ് നാല് ഫാസ്റ്റാഗ് ഉണ്ട് ഒരു അങ്ങനെ നമ്മൾ ടോൾ കൊടുത്ത് കേരളത്തിൽ നിന്ന് കാസർഗോഡ് വഴി പോകുമ്പോഴുള്ള ഫസ്റ്റത്തെ ടോളാട്ടത് ഇനി എത്ര ടോളുകൾ വരാൻ കൊടുക്കണേ അങ്ങനെ കേരളത്തോട് ഇവിടെ പറഞ്ഞ് നമ്മൾ നേരെ ഹൈവേയിൽ കയറി മാംഗ്ലൂർ ഹൈവേ ജനുവരി അതേപോലെ ജനുവരി 1 മുതൽ എല്ലാ ഫാസ്റ്റാഗ് നിർബന്ധമാക്കട്ടെ എല്ലാ വണ്ടിക്കാരും ഫാസ്റ്റാഗ് നിർബന്ധമാക്കാണ് അപ്പോൾ അതിന് ശ്രദ്ധിക്കുക പേരറിയാത്ത ഏതോ ഒരു സ്ഥലത്ത് കർണാടകൻ തോന്നുന്നു കർണാടകൻ തന്നെ ഗോവ എത്തിയിട്ടില്ല എത്താനായിട്ടുള്ളൂ അടുത്ത ലക്ഷ്യം ഗോവ ഇന്നത്തെ സ്റ്റേ ഗോവയിലാട്ട് നമ്മൾ എൻ്റർടൈൻമെൻറ്റ് എൻജോയ്മെൻറ്റ് സിറ്റി ഗോവ വണ്ടി ബോണറ്റ് തുറന്നിച്ചാണ് ചൂടാറാൻ വേണ്ടിയിട്ട് കുറച്ച് ഒരു 10 മിനിറ്റ് തുറന്നു നോക്കണം 25 കിലോമീറ്റർ ഓടിയല്ലേ അപ്പോൾ ചൂടാറിക്കോട്ടെ എന്ന് വെച്ചിട്ട് തുറന്നിച്ചാണ് അങ്ങനെ ഏതായാലും സൈഡ് ആക്കിയല്ലേ ഒരു ഫോട്ടോ എടുക്കട്ടെ ഏതെന്തായാലും എൻ്റെ ചിരി ഏതായാലും പോട്ടെ സമയം 10 മണി സ്ഥലം എവിടെയൊന്നും അറിയില്ല ഒരു ടോളുണ്ട് നമ്മളെ വണ്ടി ഇതാ വണ്ടി സെറ്റാണ് ഒരു 100 കിലോമീറ്റർ കൂടി ഉണ്ട് ഗോവയ്ക്ക് അപ്പോൾ അവിടെയാണ് നമ്മളെ സ്റ്റേ ഇന്നത്തെ അങ്ങനെ നമ്മളൊരു 2.5 ഇപ്പോൾ ഗോവയിലെത്തി ചിപ്പന്മാർക്ക് കിടന്നിറങ്ങിക്കൊണ്ട് ഓക്കെ അപ്പോൾ ഗുഡ് നൈറ്റ് ഗോവയിൽ നിന്നുള്ള ബാക്കി കാഴ്ചകൾ നാളത്തെ വീഡിയോയിൽ ഉണ്ടാകും ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്